ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ലേസി ഡേ എന്ന് തന്നെ പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഞാൻ തലേന്ന് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എല്ലാം ബോട്ടിലും ഫില്ല് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഓരോ ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നതാണിത്. ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി പെട്ടെന്ന് എൻ്റെതായ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു തണുപ്പ് പോകുന്ന സമയത്തേക്കാണ് ഇത് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എല്ലാ ബോട്ടിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബസുമതി റൈസ് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതൊരു മണിക്കൂർ കുതിർത്തി വെക്കാം. അതിന് ഈ സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ഉള്ള മസാല ഒന്ന് ജസ്റ്റ് റെഡി ആക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ട് അത് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് മന്തി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മാഗി ചിക്കൻ ക്യൂബാണ്. നമ്മുടെ ചിക്കൻ സ്റ്റോക്കല്ല അത്. ഞാനിതിനു മുൻപ് മന്തിയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മന്തി ആക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് മുളകുപൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളകുപൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഡ്രൈ ലെമണും കുറച്ച് ഓയിലും ചേർത്ത് ഇനി ഇത് നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാലയൊക്കെ പരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കരുതി വേഗം പെട്ടെന്ന് തന്നെ ഒന്ന് എല്ലാ സ്ഥലവും അടിച്ചു വാരിയെടുക്കാമെന്ന്. അപ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അവർ ഫ്രണ്ട്സെല്ലാം ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്നാൽ പിന്നെ ക്ലീനിങ് വേഗം തന്നെ അങ്ങ് തീർക്കാം. അങ്ങനെ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ആ ചിക്കൻ മസാല പരക്കി വെച്ചത്. പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഓയില് മാറ്റി വെക്കണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസിൻ്റെ മേലെ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ അത് മിക്സാക്കിയിട്ട് വീണ്ടും അടിച്ചു വെക്കാം. ഈ സമയത്ത് നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ അതവിടെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചെറിയൊരു ചാർക്കോൾ എടുത്തിട്ട് ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇനി
ഞാനിതിൽ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു മന്തിയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഓയിൽ ഉണ്ടല്ലോ അതിന് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനതിൽ കളർ ആഡ് ചെയ്തിട്ടില്ല. അതിൽ ഓൾറെഡി നമ്മൾ റെഡ് കാശ്മീരി റെഡ് ചില്ലി ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കളറാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രം ചെറിയൊരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ച ചാർക്കോൾ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞാനിത് മൂടി വെക്കണം. അപ്പോൾ ഞാൻ വേഗം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ കഴുകാനുണ്ടായ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നതാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകിയെടുത്ത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുളിച്ചു, സ്കാറൊക്കെ കഴിഞ്ഞു, പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റൈസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ മന്തി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആദ്യം പതിയെ മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ സിമ്പിളായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനു മുൻപേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ തയ്യാറാക്കിയത് പെട്ടെന്ന് പറയാം. ഒരു തക്കാളി, ഒരു അര കഷ്ണം സവാള, പിന്നെ പച്ചമുളക്, കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്, അതാണ് ഗ്രീൻ കളർ. പിന്നെ കുറച്ച് സിർക്കയും ചെറിയ ജീരകവും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ ഇനി മന്തി സെർവ് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫിലിമൊക്കെ കാണാൻ നിന്ന്. അത് കഴിഞ്ഞു പിന്നെ ഈവനിങ് ടൈമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ചായൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. റസ്ക്കും മുറുക്കും ഒക്കെ ഉണ്ടായിരുന്നു, അതുതന്നെയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഹോർലിക്സ് ആണ് ഉണ്ടാക്കി കൊടുത്തത്. ഞങ്ങൾ എനിക്കും ഹസ്ബൻഡിനും ചായ ഉണ്ടാക്കി. അങ്ങനെ ചായ ഉണ്ടാക്കി, അതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.